ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവത്തെ കുറിച്ച് പഠിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവം? ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ച വിപ്ലവം എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ അർഹതയുള്ള ഒരേ ഒരു വിപ്ലവമേ ലോകത്തുണ്ടായിട്ടുള്ളൂ. അത് വ്യവസായ വിപ്ലവമാണ്. രക്തചൊരിച്ചിലുകളും പോരാട്ടങ്ങളും ഇല്ലാതെ നടന്ന ഒരേ ഒരു മഹാവിപ്ലവവും അതുതന്നെയായിരിക്കും. നമ്മുടെ ജീവിതം ഇത്രയധികം അനായാസമാക്കിയ യന്ത്രങ്ങളുടെയും വാഹനങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും എല്ലാം വരവ് ബ്രിട്ടനിൽ ആരംഭിച്ച ഈ ഒരു മുന്നേറ്റത്തിൽ നിന്നാണ്. വ്യവസായ വിപ്ലവത്തെക്കുറിച്ച് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റും എഴുത്തുകാരനുമായിരുന്ന സ്റ്റീഫൻ ഗാർഡിനറുടെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മനുഷ്യ സംസ്കാരത്തിന്റെ കഥയിലെ അസാധാരണമായ കുതിച്ചുചാട്ടങ്ങളിൽ ഒന്നായിരുന്നു വ്യവസായ വിപ്ലവം എന്നാണ് സ്റ്റീഫൻ ഗാർഡിനർ വ്യാവസായിക വിപ്ലവത്തെ വിശേഷിപ്പിച്ചത്. വ്യാവസായിക വിപ്ലവം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർമ്മാണം, ഖനനം, ഗതാഗതം, വാർത്താവിതരണം, കൃഷി തുടങ്ങി വിവിധ മേഖലകളിൽ ശാസ്ത്രീയ നേട്ടങ്ങളുടെ പ്രയോഗം കൊണ്ട്, അതായത് യന്ത്രങ്ങൾ ഉപയോഗിച്ച് വ്യാവസായികോൽപാദന രീതിയിലും വ്യാപ്തിയിലും ഉണ്ടായ മൗലികമായ മാറ്റത്തെയാണ്. ഈ വ്യവസായത്തിന്റെ ആദ്യ ഘട്ടങ്ങൾ 1750-നും 1820-നും ഇടയ്ക്ക് ഇംഗ്ലണ്ടിലാണ് ഉണ്ടായത്. പിന്നീടത് യൂറോപ്യൻ വൻകരയിലേക്കും അമേരിക്കയിലേക്കും ദ്രുതഗതിയിൽ വ്യാപിച്ചു. വ്യാവസായിക വിപ്ലവം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രക്രിയയാണ്. 20-ാം നൂറ്റാണ്ടിൽ, പ്രത്യേകിച്ചും അതിന്റെ 2-ാം പകുതിയിൽ, അതിനു മുൻപത്തേക്കാൾ ഗതിവേഗം കൂടിയിരിക്കുകയാണ്. വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്, അല്ലെങ്കിൽ ബ്രിട്ടനിലാണ് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ആരംഭം എന്ന് പറയുന്നു. വൈ ഡിഡ് ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ടേക്ക് പ്ലേസ് ഇൻ ബ്രിട്ടൻ ഫസ്റ്റ്? വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ തുടങ്ങുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, എന്തൊക്കെ അനുകൂല സാഹചര്യങ്ങളാണ് ബ്രിട്ടനിൽ ഈ വ്യാവസായിക വിപ്ലവത്തിന് ഉണ്ടായിരുന്നത്? വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ തുടങ്ങാൻ പറ്റിയ ചില അനുകൂല സാഹചര്യങ്ങൾ ആ നാട്ടിലുണ്ടായിരുന്നു. ദേശീയ ഐക്യം, രാഷ്ട്രീയ സ്ഥിരത, നാവിക ശക്തി, അതുപോലെ തന്നെ കോളനികളുടെ സമ്പാദനം എന്നിവയിലെല്ലാം ഇംഗ്ലണ്ട് മറ്റു രാജ്യങ്ങളുടെ മുന്നിലായിരുന്നുവെന്ന് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പുത്രികാ രാജ്യങ്ങൾ ഉണ്ടായത് കാരണം, അല്ലെങ്കിൽ കോളനികൾ ഉണ്ടായത് കാരണം, വ്യാവസായിക വിപ്ലവത്തിന് ഒഴിച്ചുകൂടാത്ത അസംസ്കൃത പദാർത്ഥങ്ങളുടെ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിന്റെ സംഭരണത്തിൽ ഇംഗ്ലണ്ടിന്റെ സ്ഥാനം മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും അല്ലെങ്കിൽ മറ്റെല്ലാ ശക്തികളെക്കാളും മികച്ചതായിരുന്നു. പുത്രികാ രാജ്യങ്ങൾ അല്ലെങ്കിൽ കോളനികൾ അസംസ്കൃത പദാർത്ഥങ്ങളുടെ സ്ഥിരവും സമൃദ്ധവുമായ പ്രവാഹത്തിനുറപ്പുവരുത്തി എന്ന് മാത്രമല്ല, നിർമ്മിത വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സിന് ഏതാണ്ട് കുത്തകാടിസ്ഥാനത്തിലുള്ള കമ്പോളങ്ങളും മാർക്കറ്റും പ്രദാനം ചെയ്തു. മാത്രമല്ല, വ്യാവസായിക അഭിവൃദ്ധിക്ക് ആവശ്യമായ ഉറപ്പുള്ള ഒരു ബാങ്കിംഗ് വ്യവസ്ഥയും മുതൽ മുടക്കാനായി ധാരാളം മൂലധനവും ഇംഗ്ലണ്ടിനുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിന്റെ വലിപ്പത്തിനനുസരിച്ചല്ല ആ രാജ്യത്തിന് പ്രകൃതി വിഭവങ്ങൾ ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് ഇരുമ്പും കൽക്കരിയും. ഇരുമ്പും കൽക്കരിയും ഒരു വ്യാവസായിക വിപ്ലവത്തിന് അടിസ്ഥാനപരമായ ധാതുക്കളായിരുന്നു താനും. നെയ്ത്താകട്ടെ ഇംഗ്ലീഷുകാരുടെ പരമ്പരാഗതമായ ദേശീയ വ്യവസായമായിരുന്നു. ഇംഗ്ലണ്ടിന്റെ ഈർപ്പമുള്ള കാലാവസ്ഥയിൽ തഴച്ചു വളർന്ന ഒരു വ്യവസായം. പണമുണ്ടാക്കാനുള്ള സാധ്യതയും അതിനുള്ള സ്വാതന്ത്ര്യവും വ്യവസായോദ്യമത്തിന്റെ ഒരു മനഃശാസ്ത്രം ഇംഗ്ലീഷുകാർക്കിടയിൽ വളർത്തിയിരുന്നു. വാട്ട് വാസ് ദി നേച്ചർ ഓഫ് ഇൻഡസ്ട്രി ബിഫോർ ദി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുൻപ് എന്തായിരുന്നു ബ്രിട്ടന്റെ ഒരു അവസ്ഥ
എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ലോകമെങ്ങും വലിയ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് മുന്നേറുമ്പോഴും ബ്രിട്ടൻ എന്ന കൊച്ചു രാജ്യം ഗ്രാമങ്ങളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. കൃഷിയായിരുന്നു അന്നത്തെ മുഖ്യ തൊഴിൽ. രാജ്യത്തിന്റെ വരുമാനത്തിൽ പകുതിയും കൃഷിയിൽ നിന്നായിരുന്നു. ജനസംഖ്യയിൽ പകുതിയും താമസിച്ചിരുന്നതും ഗ്രാമങ്ങളിലായിരുന്നു. അന്നൊന്നും അവിടെ ആകാശം കറുപ്പിക്കുന്ന പുകക്കുഴലുകളോ യന്ത്രങ്ങളുടെ ഘോര ഗർജനങ്ങളോ തീവണ്ടികളുടെ ചൂളം വിളികളോ ഉണ്ടായിരുന്നില്ല. വ്യവസായ ശാലകളിൽ ശ്വാസം വിടാതെ പണിയെടുക്കുന്ന തൊഴിലാളികളും ഉണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ കർഷകരും ഗ്രാമീണരും ചെറുകിട വ്യവസായികളും നിറഞ്ഞ ഒരു ചെറിയ കൊച്ചു ഇംഗ്ലണ്ട്. ഇതൊക്കെ 1760 മുൻപുള്ള കഥയാണ്. 18-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ കേവലം കൈത്തൊഴിലുകളെ വ്യവസായത്തിലേക്ക് നയിക്കാൻ പോന്ന ചില കൊച്ചു കൊച്ചു കണ്ടുപിടുത്തങ്ങൾ ഇംഗ്ലണ്ടിലുണ്ടായി. വയലുകളിൽ നിന്നും ഖനികളിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാനുള്ള പമ്പുകൾ, കറ്റമെതിക്കാനും നെയ്ത്തിനുമൊക്കെ സഹായിക്കുന്ന യന്ത്രങ്ങൾ എന്നിങ്ങനെ പോകുന്നു അവ. വൈകാതെ ആവശ്യത്തെ ഉപയോഗിച്ചുള്ള ഇത്തരം കണ്ടുപിടുത്തങ്ങളിൽ പലതിനും ചില്ലറ പരിഷ്കാരങ്ങൾ വന്നു. അതോടെ ഇംഗ്ലണ്ടിലെ ഉൽപാദന മേഖലയാകെ വല്ലാതെ മാറി തുടങ്ങി. അതോടെ മുമ്പ് മനുഷ്യൻ ചെയ്തിരുന്ന പല കാര്യങ്ങളും യന്ത്രങ്ങൾ ചെയ്തു തുടങ്ങി. വലിയ ഇരുമ്പുകട്ടികൾ മുറിക്കാനും അവയെ പല രൂപത്തിലാക്കാനുമൊക്കെ യന്ത്രങ്ങൾ വേണ്ടി വന്നു. അതിനായി യന്ത്രങ്ങൾ കൊണ്ട് തന്നെ പുതിയ യന്ത്രങ്ങൾ നിർമ്മിച്ചു. വൈകാതെ കൃഷിയിടങ്ങൾ, ഖനികൾ, നെയ്ത്തുശാലകൾ തുടങ്ങിയ കാർഷിക വ്യാവസായിക മേഖലകൾ പിന്നിട്ട് ഗതാഗത വാർത്താവിനിമയ രംഗങ്ങളിലും യന്ത്രങ്ങൾ എത്തി. മനുഷ്യജീവിതം മാറ്റിമറിച്ച വലിയൊരു വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു ഇത്. വ്യാവസായിക വിപ്ലവത്തിന്റെ ആരംഭകാലത്ത് ബ്രിട്ടനിലേതിനേക്കാൾ മികച്ച ഉൽപ്പന്നങ്ങൾ മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. ഇവയിൽ പലതും ബ്രിട്ടൻ ഇറക്കുമതി ചെയ്തു. മസ്ലിനും തേയിലയുമായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള പ്രധാന ഇറക്കുമതികൾ. വ്യാവസായിക വിപ്ലവം ഇംഗ്ലണ്ടിൽ തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് 1750 മുതൽ 1850 വരെ മറ്റ് പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയുണ്ടായി. ഇംഗ്ലണ്ടിലെ വ്യാവസായിക വിപ്ലവത്തിന്റെ ഉത്ഭവത്തിന് ചില പ്രധാന കാരണങ്ങൾ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ്. അതായത് 18-ാം നൂറ്റാണ്ടിൽ ജനസംഖ്യ വർദ്ധിക്കുകയും ജനങ്ങൾക്ക് കൂടുതൽ ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും വേണ്ടുന്നതിന്റെ ആവശ്യകത വർദ്ധിക്കുകയും ചെയ്തു. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ആളുകൾ കണ്ടെത്താൻ തുടങ്ങി. ഇത് വ്യാവസായിക വിപ്ലവത്തിന്റെ വരവിനെ സഹായിച്ചു. രണ്ടാമതായി പുതിയ പുതിയ യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. സെക്കൻഡ്, ന്യൂ മെഷീൻസ് വെയർ ഇൻവെന്റഡ്. ഈ യന്ത്രങ്ങൾ കൃഷിയിടങ്ങളിലും ഫാക്ടറികളിലും ഉൽപാദന രീതി മാറ്റിമറിച്ചു, വ്യവസായ വിപ്ലവത്തിന് വഴിയൊരുക്കി. മറ്റ് ചില കാരണങ്ങൾ, യൂറോപ്യന്മാർ വിദേശത്ത് കൂടുതൽ കോളനികൾ സ്ഥാപിക്കുകയും വ്യാപാരത്തിൽ നിന്ന് കൂടുതൽ മൂലധനം ശേഖരിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ വ്യാവസായിക വിപ്ലവം എപ്പോഴാണ് തുടങ്ങിയത് അല്ലെങ്കിൽ എപ്പോഴാണ് അവസാനിച്ചത് എന്ന് കൃത്യമായി പറയാൻ വളരെ പ്രയാസമാണ്. നമുക്ക് കുറച്ച് വിശദമായി തന്നെ ഈ വ്യാവസായിക വിപ്ലവത്തിന്റെ കാരണങ്ങളൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് കൺജീനിയൽ അറ്റ്മോസ്ഫിയർ, അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നവോത്ഥാനത്തിനും നവീകരണത്തിനും ശേഷം, അല്ലെങ്കിൽ റിനൈസൻസിനും റിഫോർമേഷനും ശേഷം, ഇംഗ്ലീഷുകാർ ചിന്തയുടെയും അഭിപ്രായത്തിന്റെയും സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ തുടങ്ങി. പരീക്ഷണങ്ങൾ ചെയ്യാൻ അവർക്ക് അവസരമുണ്ടായിരുന്നു. കാരണം അവരുടെ ദൈനംദിന ജീവിതത്തിൽ സർക്കാർ ഇടപെട്ടിരുന്നില്ല. ഈ ഒരു അന്തരീക്ഷത്തിലാണ് ഇംഗ്ലീഷുകാർ വ്യത്യസ്ത മേഖലകളിലെ പുതിയ ഉൽപാദന രീതികളെ കുറിച്ച് ചിന്തിച്ചത്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞർ നടത്തിയ ധാരാളം കണ്ടുപിടുത്തങ്ങൾ ഇംഗ്ലണ്ടിലെ വ്യവസായത്തിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തവും നിർമ്മാണത്തിൽ അതിന്റെ ഉപയോഗവും
വ്യാവസായിക വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ചു. 1733 ലങ്കാഷെയറിലെ നെയ്ത്തുകാരനായ ജോൺ കേ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചു. ഇൻ 1733 ജോൺ കേ, എ വീവർ ഓഫ് ലങ്കാഷെയർ, ഇൻവെന്റഡ് ദ ഫ്ലൈയിങ് ഷട്ടിൽ. ഇത് നെയ്ത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ 1769 ലങ്കാഷെയറിലെ മറ്റൊരു നെയ്ത്തുകാരനായ ജെയിംസ് ഹാർഗ്രീവ്സ്, ഹി ഇൻവെന്റഡ് എ മെഷീൻ കോൾഡ് സ്പിന്നിങ് ജെന്നി. 1769 ജെയിംസ് ഹാർഗ്രീവ്സ് എന്ന ലങ്കാഷെയർ നെയ്ത്തുകാരൻ സ്പിന്നിങ് ജെന്നി എന്ന യന്ത്രം കണ്ടുപിടിച്ചു. പഴയ രീതിയിലുള്ള സ്പിന്നിങ് വീലിൽ ഒരു ത്രെഡ് കറക്കാൻ സാധിക്കുമ്പോൾ ഈ പുതിയ സ്പിന്നിങ് ജെന്നി ഉപയോഗിച്ച് ഒരേ സമയം 8 ത്രെഡുകൾ കറക്കുവാൻ സാധിക്കുമായിരുന്നു. പിന്നീട് റിച്ചാർഡ് ആർക്ക്റൈറ്റ് വാട്ടർ ഫ്രെയിം കണ്ടുപിടിക്കുകയുണ്ടായി. ഇത് സ്പിന്നിങ് ജെന്നിയുടേതിനേക്കാൾ കടുപ്പമേറിയതും കരുത്തുറ്റതുമായ നൂൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായിച്ചു. ഈ മെഷീൻ ജലത്തിന്റെ ശക്തിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതും ഫാക്ടറി സംവിധാനത്തിന് തുടക്കമിട്ടു. അടുത്തത് അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആണ്, പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത. ഇരുമ്പ്, കൽക്കരി തുടങ്ങിയ പ്രകൃതി വിഭവങ്ങൾ ഇംഗ്ലണ്ടിൽ ലഭ്യമായിരുന്നു. ഇരുമ്പ്, കൽക്കരി ഖനികൾ പരസ്പരം വളരെ അടുത്ത് സ്ഥിതി ചെയ്തിരുന്നു. യന്ത്രങ്ങളുടെ നിർമ്മാണത്തിൽ ഇരുമ്പ് ഉപയോഗിച്ചിരുന്നു. കൽക്കരി താരതമ്യേന വില കുറഞ്ഞ ഇന്ധനമായിരുന്നു. ഈ രണ്ട് ഘടകങ്ങളും വ്യവസായങ്ങളുടെ വികസനത്തിന് സഹായിച്ചു. ഇംഗ്ലണ്ടിന് മറ്റ് നിരവധി ഗുണങ്ങളും ഉണ്ടായിരുന്നു. അതിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ലോക വ്യാപാരത്തിന് അനുയോജ്യമായിരുന്നു. കപ്പലുകളിലൂടെ ഇംഗ്ലണ്ടിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ ട്രേഡ് സാധ്യമായിരുന്നു. അതിന്റെ കാലാവസ്ഥ മിതമായതും അതുപോലെ തന്നെ തുണി വ്യവസായങ്ങളുടെ വികസനത്തിന് അനുയോജ്യവുമായിരുന്നു. നെക്സ്റ്റ്, ഇൻക്രീസ് ഇൻ ദി ഡിമാൻഡ് ഫോർ ഗുഡ്സ്. കൂടുതൽ കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള പ്രോത്സാഹനം എന്ന് പറയുന്നത് ഒന്നാമതായി വ്യാപാരം വ്യാപിപ്പിക്കുന്നതിൽ നിന്നുള്ള ഒരു വലിയ ലാഭം ഇംഗ്ലണ്ടിന് ലഭിച്ചിരുന്നു. ഈ ലാഭം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഈ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പുതിയ പുതിയ വഴികൾ കണ്ടെത്താൻ ഇംഗ്ലണ്ടിന് പ്രചോദനമായി. രണ്ടാമതായി, നെപ്പോളിയൻ യുദ്ധങ്ങൾ ഇംഗ്ലീഷ് വ്യവസായങ്ങളെ തികച്ചും സജീവമാക്കുകയാണ് ഉണ്ടായത്. നെപ്പോളിയന്റെ യുദ്ധങ്ങൾ ഭൂഖണ്ഡാന്തര വ്യവസായങ്ങളെ തികച്ചും സജീവമാക്കി. നെപ്പോളിയന്റെ യുദ്ധങ്ങൾ ഭൂഖണ്ഡാന്തര രാജ്യങ്ങളുടെ വ്യാപാരത്തെയും വ്യവസായത്തെയും തകർത്തു. ഈ യുദ്ധങ്ങൾ ഒരിക്കലും ബ്രിട്ടനിൽ നടന്നിട്ടില്ലാത്തതിനാൽ ബ്രിട്ടനിലെ ദീർഘകാല സമാധാനം വ്യാവസായിക ഉൽപാദനത്തിന് അനുകൂലമാണെന്ന് തെളിഞ്ഞു. കൂടാതെ കോണ്ടിനെന്റൽ സിസ്റ്റത്തിനെതിരായ പ്രതികാര നടപടിയായി ഇംഗ്ലണ്ട് യൂറോപ്യൻ തുറമുഖങ്ങൾ തടയുകയും എല്ലാ അസംസ്കൃത വസ്തുക്കളും അവയിലേക്ക് പോകുന്നത് തടയുകയും ചെയ്തു. ഇത് വില കുറഞ്ഞ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കാൻ ഇംഗ്ലണ്ടിനെ പ്രാപ്തമാക്കി. ബ്രിട്ടീഷ് സാധനങ്ങൾ ഇല്ലാതെ ഒരു യൂറോപ്യൻ രാജ്യത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷമുണ്ടായി. ഇത് ബ്രിട്ടീഷ് സാധനങ്ങളുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. അടുത്തത് അവൈലബിലിറ്റി ഓഫ് ലേബർ ആണ്, തൊഴിലാളികളുടെ ലഭ്യത. ഫ്യൂഡൽ സമ്പ്രദായത്തിന്റെ തകർച്ചയും കാർഷിക വിപ്ലവവും ഇംഗ്ലണ്ടിലെ വ്യാവസായിക വിപ്ലവത്തിന് സഹായകമായി. കാരണം ധാരാളം കർഷകർ തൊഴിലില്ലാത്തവരായി നഗരങ്ങളിലേക്ക് മാറാൻ ഇത് കാരണമാവുകയുണ്ടായി. അതിനാൽ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നതിനായി ധാരാളം തൊഴിലാളികളെ ഇംഗ്ലണ്ടിൽ എളുപ്പത്തിൽ ലഭ്യമായി. അടുത്ത കാരണം എഫക്റ്റീവ് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്, അതായത് ഫലപ്രദമായ ഗതാഗത സംവിധാനം. ഫലപ്രദമായ വ്യാപാരത്തിനും വാണിജ്യത്തിനും ഒരു നല്ല ഗതാഗത സംവിധാനം ആവശ്യമാണ്. 18-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ ഇംഗ്ലണ്ടിലെ ഗതാഗത സംവിധാനം പര്യാപ്തമായ ഒന്നായിരുന്നു. ടാർ, കൽക്കരി എന്നിവയുടെ ഉപയോഗം
പല യൂറോപ്യൻ രാജ്യങ്ങളിലും റോഡുകളുടെ നിർമ്മാണം സാധ്യമാക്കി. സ്റ്റീം ബോട്ടുകളും സ്റ്റീം ഷിപ്പുകളും വ്യാപകമായി ഉപയോഗിച്ചു. 1804 ജോർജ് സ്റ്റീഫൻസൺ ലോക്കോമോട്ടീവ് എഞ്ചിൻ നിർമ്മിക്കുകയുണ്ടായി. ഇത് ഗതാഗതത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചു. ഇൻ 1804 ലോക്കോമോട്ടീവ് എഞ്ചിൻ വാസ് മാനുഫാക്ചർഡ് ബൈ ജോർജ് സ്റ്റീഫൻസൺ. അടുത്തത് യൂസ് ഓഫ് സ്റ്റീം ആണ്, നീരാവിയുടെ ഉപയോഗം. ജെയിംസ് വാട്ട് സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചു. ഊർജ സ്രോതസ്സായി നീരാവി അല്ലെങ്കിൽ സ്റ്റീം കണ്ടെത്തിയത് വ്യാവസായിക വിപ്ലവത്തിന് സഹായകരമായിരുന്നു. 1813 ലോക്കോമോട്ടീവുകൾ പ്രവർത്തിപ്പിക്കാൻ നീരാവി ഉപയോഗിച്ചു. 1830 റെയിൽവേ ട്രെയിൻ നീരാവിയുടെ സഹായത്തോടെ ഓടിച്ചു. അങ്ങനെ ഗതാഗത സംവിധാനം വിപ്ലവകരമായി. അടുത്ത കാരണം എന്ന് പറയുന്നത് അറൈവൽ ഓഫ് ആർട്ടിസൻസ് ആണ്, അതായത് കരകൗശല തൊഴിലാളികളുടെ വരവ്. സ്പെയിനിലെയും ഫ്രാൻസിലെയും നിരവധി പ്രൊട്ടസ്റ്റന്റ് കരകൗശല വിദഗ്ധർ മതപീഡനം മൂലം ഇംഗ്ലണ്ടിലേക്ക് കുടിയേറുകയുണ്ടായി. ഇംഗ്ലീഷ് സർക്കാർ അവർക്ക് അഭയം നൽകുകയും ധനസഹായം നൽകുകയും ചെയ്തു. പകരമായി ഈ വന്ന കരകൗശല വിദഗ്ധർ അവരുടെ വൈദഗ്ധ്യം പൂർണമായും ഉപയോഗിച്ചു. ഇത് ഇംഗ്ലണ്ടിലെ വ്യവസായത്തിന് ഒരു പ്രചോദനമായി മാറുകയുണ്ടായി. മറ്റു ചില അനുകൂല സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് വാണിജ്യ വികസനം, അതായത് 15ഉം 16ഉം നൂറ്റാണ്ടുകളിലെ ഭൂമിശാസ്ത്രപരമായ പര്യവേക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും, അതായത് ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസ് ആൻഡ് ഇൻവെൻഷൻസ്. 16ഉം 17ഉം നൂറ്റാണ്ടുകളിലെ വാണിജ്യ സ്ഥാപനങ്ങളും വലിയൊരു വാണിജ്യ വികസനത്തിന് വഴിവെച്ചിരുന്നു. ഇതിനു പുറമെ കോളനികളുടെ സമ്പാദനം നിർമ്മിത വസ്തുക്കൾക്ക് ഒരു കമ്പോളം എന്ന പോലെ അസംസ്കൃത പദാർത്ഥങ്ങളുടെ ഒരു കലവറയായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിന് ഉപയോഗപ്പെട്ടു. മറ്റൊന്ന് രാഷ്ട്രീയ ഘടനയും വ്യക്തി സ്വാതന്ത്ര്യവുമാണ്. 1683 മഹത്തായ വിപ്ലവത്തിന് ശേഷം, അല്ലെങ്കിൽ ഗ്ലോറിയസ് റെവല്യൂഷന് ശേഷം, ഇംഗ്ലീഷുകാർക്കുണ്ടായ രാഷ്ട്രീയ സ്ഥിരതയും സ്വാതന്ത്ര്യവും വ്യവസായ വിപ്ലവത്തിന്റെ ആഗമനത്തിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയുണ്ടായി. കൃഷിയിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയും വ്യവസായത്തിൽ ഗിൽഡ് വ്യവസ്ഥയുടെ തിരോധാനവും വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനും ഇച്ഛാനുസൃതമായ പ്രവർത്തനത്തിനും കളമൊരുക്കി. മതസഹിഷ്ണുതയാകട്ടെ, കച്ചവടക്കാർക്ക് ഇഷ്ടം പോലെ പണമുണ്ടാക്കാനും വിദേശത്തു നിന്നു വന്ന പ്രൊട്ടസ്റ്റന്റ് അഭയാർത്ഥികൾക്ക് അവരുടെ സാങ്കേതികവും തൊഴിൽപരവുമായ വൈദഗ്ധ്യം പ്രയോഗിക്കാനുമുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചു. വ്യക്തിയുടെ ഇച്ഛാനുസൃതമായ പ്രവർത്തനത്തെ തടയാൻ തക്ക കാര്യങ്ങളൊന്നും ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന് സാമ്പത്തിക സിദ്ധാന്തമാണ്. വാണിജ്യ വ്യവസായങ്ങളുടെ മേലുള്ള ഗവൺമെന്റ് നിയന്ത്രണത്തിലും സ്വർണ സംഭരണത്തിലും ഊന്നിക്കൊണ്ടുള്ള മെർക്കന്റിലിസം എന്ന സാമ്പത്തിക വ്യവസ്ഥയെ ആദം സ്മിത്ത് പോലെയുള്ള ധനശാസ്ത്രജ്ഞന്മാർ എതിർത്തിരുന്നു. ഓരോ വ്യവസായിക്കും വാണിജ്യ നേതാവിനും വേണ്ടത്ര സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ലേസീസ് ഫെയർ വ്യവസ്ഥയെ അനുകൂലിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയുമാണ് അവർ ചെയ്തത്. മറ്റൊന്ന് ശാസ്ത്രത്തിന്റെ പുരോഗതിയാണ്. വ്യാവസായിക വിപ്ലവം ആരംഭിച്ചപ്പോഴേക്കും മനുഷ്യൻ ഒരു ബൃഹത്തായ ശാസ്ത്ര വിജ്ഞാനത്തിന്റെ ഉടമയായി കഴിഞ്ഞിരുന്നു. ചരിത്രത്തിൽ ഇതുവരെ ആ വിജ്ഞാനത്തെ വലിയ തോതിൽ പ്രായോഗിക പദങ്ങളിലേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നില്ല. പ്രായോഗിക ജീവിതത്തിൽ ശാസ്ത്ര സിദ്ധികൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തെ സ്ഫോടനത്തിനാണ് വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത്. ന്യൂട്ടന്റെ നാട്ടിൽ ശാസ്ത്രം വളരെ ഫലപ്രദമായി പ്രയോഗിക്കപ്പെടുകയും ചെയ്തു. ഇനി വ്യാവസായിക വിപ്ലവ കാലത്തെ കണ്ടുപിടുത്തങ്ങൾ, പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ, ഇൻവെൻഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് നമുക്ക് തുണി വ്യവസായത്തിന്റെ അവസ്ഥ എന്തായിരുന്നു നോക്കാം. കോട്ടൺ പ്രൊഡക്ഷൻ, സാങ്കേതിക വിദ്യ പ്രയോഗിക്കപ്പെട്ട ആദ്യത്തെ വ്യവസായം എന്ന് പറയുന്നത് തുണി വ്യവസായമായിരുന്നു. ജോൺ കെ 1767
ഫ്ലൈയിങ് ഷട്ടിൽ, അല്ലെങ്കിൽ അതിനെ നമുക്ക് മലയാളത്തിൽ പറക്കുന്ന മഠം എന്ന് വേണമെങ്കിൽ വിളിക്കാം, ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചു. ഈ കണ്ടുപിടുത്തം തുണി വ്യവസായത്തിൽ കണ്ടുപിടുത്തങ്ങളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. നെയ്ത്തു വ്യവസായം ഇതോടെ അഭിവൃദ്ധമായി. അതോടൊപ്പം തന്നെ നൂലിനുള്ള ആവശ്യം പതിന്മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു. 1767 ഹാർഗ്രീവ്സ് സ്പിന്നിങ് ജെന്നിയും അതുപോലെ തന്നെ 1769 ആർക്ക് റൈറ്റ് വാട്ടർ ഫ്രെയിമും 1779 ക്രോംപ്ടൺ മ്യൂൾ എന്ന യന്ത്രവും കണ്ടുപിടിച്ചു. ഇവ നൂലിനുള്ള ആവശ്യം നികത്തുക മാത്രമല്ല മിച്ചമുണ്ടാക്കുകയും ചെയ്തു. 1785 മാർട്ട് റൈറ്റ് പവർ ലൂം കണ്ടുപിടിച്ചതോടെ നൂൽ നെയ്ത്തും തുണി നെയ്ത്തും പതിന്മടങ്ങ് വർദ്ധിക്കുകയുണ്ടായി. ഈ കണ്ടുപിടുത്തങ്ങളുടെ എല്ലാം ഫലമായി തുണിയുടെ ഉൽപ്പാദനം പല മടങ്ങ് വർദ്ധിക്കുകയുണ്ടായി. ഇതാണ് പഴയകാലത്തെ സ്പിന്നിങ് ജെന്നി. ഇനി സ്റ്റീം പവർ, ആവി ശക്തി. ഇക്കാലഘട്ടത്തിലെ ഏറ്റവും വിപ്ലവാത്മകമായ കണ്ടുപിടുത്തം ജെയിംസ് വാട്ടിന്റെ ആവി യന്ത്രമാണ്. യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാവുന്ന ഊർജം ആവിശക്തിയിൽ നിന്ന് എടുക്കാമെന്നായി. ആവി യന്ത്രം വ്യവസായ വിപ്ലവത്തിന്റെ ഏറ്റവും വീര്യമുള്ള യാന്ത്രിക ശക്തിയായിരുന്നു. ഏറെ താമസിക്കാതെ അത് ജലചക്രങ്ങളുടെയും വായുമില്ലുകളുടെയും സ്ഥാനം കൈക്കലാക്കി. ജെയിംസ് വാട്ടിന്റെ ചിത്രമാണ്, സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ച ഇൻവെന്ററാണ് ജെയിംസ് വാട്ട്. ഇതാണ് സ്റ്റീം എഞ്ചിൻ, ആദ്യ കാലഘട്ടത്തിലെ സ്റ്റീം എഞ്ചിന്റെ ചിത്രം. അടുത്തത് കൽക്കരി, ഇരുമ്പ്, ഉരുക്ക് ഇവയുടെ കണ്ടെത്തലാണ് കോൾ ആൻഡ് അയൺ. മറ്റൊരു വലിയ മാറ്റം ഉയർന്ന താപനിലയുണ്ടാക്കാനുള്ള ശക്തി എന്ന നിലയ്ക്ക് വിറകിന്റെയും കരിയുടെയും സ്ഥാനത്ത് കൽക്കരിയുടെ വർദ്ധിച്ച ഉപയോഗമാണ്. കൽക്കരി കത്തിച്ച് ഇരുമ്പയർ എളുപ്പത്തിൽ ശുദ്ധി ചെയ്ത് ഇരുമ്പെടുക്കാമെന്നായി. തൽഫലമായി ബെർമിംഗ്ഹാം, ലങ്കാഷെയർ, യോർക്ക്ഷെയർ, ന്യൂ കാസിൽ, ഗ്ലാസ്ഗോ തുടങ്ങിയ വലിയ കൽക്കരി ഇരുമ്പ് ഉൽപാദന കേന്ദ്രങ്ങൾ വളർന്നു വന്നു. ഇനി നമുക്ക് ഗതാഗതം, റോഡ്, അതുപോലെ തന്നെ റെയിൽവേ, തോടുകൾ, കനാലുകൾ ഇവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ പുതിയ പുതിയ കണ്ടെത്തലുകളാണ് വന്നിട്ടുള്ളത് നോക്കാം. ഗതാഗത രംഗത്ത് അസംസ്കൃത പദാർത്ഥങ്ങളും നിർമ്മിത വസ്തുക്കളും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്നത് ഭാരിച്ച പ്രക്രിയയായിരുന്നു. കാരണം ഗതാഗത മാർഗങ്ങൾ വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ പുതിയ റോഡുകളും തോടുകളും നിർമ്മിക്കപ്പെട്ടതോടെ ഗതാഗതം കുറെ കൂടി സുഗമമായി മാറി. 19-ാം നൂറ്റാണ്ടിലാകട്ടെ റെയിൽവേ ഗതാഗതത്തിലും ഗണ്യമായ പുരോഗതി ഉണ്ടായി. റോഡുകളുടെ കാര്യമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 18-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ 3 റോഡ് എഞ്ചിനീയർമാരുടെ പ്രവർത്തന ഫലമായി റോഡ് നിർമ്മാണത്തിൽ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മാറ്റം വന്നു. മെറ്റ്കാഫും ടെൽഫോർഡും ഉത്തര ഇംഗ്ലണ്ടിൽ പുതിയ റോഡുകൾ ഉണ്ടാക്കി. മക്കാഡം ആകട്ടെ തികച്ചും നൂതനമായ റോഡ് നിർമ്മാണ രീതി ആവിഷ്കരിക്കുകയും ചെയ്തു. ഇനി കനാലുകൾ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഈ കനാലുകൾ അല്ലെങ്കിൽ തോടുകൾ വഴിയുള്ള ഗതാഗതം വികസിപ്പിച്ചെടുത്തത് ഇരുമ്പും കൽക്കരിയും വ്യവസായശാലകളിലേക്കും മറ്റും കൊണ്ടുപോകാനായിരുന്നു. ക്രമേണ മാഞ്ചസ്റ്റർ, ബെർമിംഗ്ഹാം, ബ്രിസ്റ്റൽ, ലിവർപൂൾ എന്നീ വ്യവസായ കേന്ദ്രങ്ങളെല്ലാം തന്നെ കനാലുകളാൽ ബന്ധിപ്പിക്കപ്പെടുകയുണ്ടായി. റെയിൽവേയുടെ കാര്യമെടുത്ത് നോക്കിയാൽ 1813 ജോർജ് സ്റ്റീവൻസൺ ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത്. 1825 ലോകത്തിലെ ആദ്യത്തെ തീവണ്ടിപ്പാതയായ സ്റ്റോക്ടൺ ഡാർലിംഗ്ടൺ ലൈൻ ഉദ്ഘാടനം ചെയ്തു. ജോർജ് സ്റ്റീവൻസന്റെ
റോക്കറ്റ് എന്നു പേരായ ആദ്യത്തെ ലോക്കോമോട്ടീവ് 35 മൈൽ വേഗതയിൽ ഓടി കാണികളെ അത്ഭുതപ്പെടുത്തി. വ്യാവസായിക വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഇൻവെൻഷൻസും അതിൻ്റെ ഇൻവെൻറ്റേഴ്സ് അതുപോലെ തന്നെ ഇയർ ഒരു ടേബിളാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി ഇത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനും പഠിക്കാനും ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഫ്ലൈയിങ് ഷട്ടില് ജോൺ കെ ആണ് കണ്ടെത്തിയത് 1733. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് 1770. വാട്ടർ ഫ്രെയും റിച്ചാർഡ് ആർക്റൈറ്റ് 1769. ലോക്കോമോട്ടീവ് എഞ്ചിൻ ജോർജ് സ്റ്റീഫൻസൺ 1804. സ്റ്റീം എഞ്ചിൻ ജെയിംസ് വാട്ട് 1765. കോട്ടൺ ജിൻ എലി വിറ്റ്നി 1794. ആൻഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റീം എഞ്ചിൻ തോമസ് ന്യൂക്കമൻ 1712. നീരാവിയെ മനുഷ്യന് ഉപകാരപ്പെടുന്ന വിധം ഉപയോഗിക്കുന്നതിൽ ആദ്യമായി വിജയിച്ചത് ഇംഗ്ലീഷ് എഞ്ചിനീയറായ തോമസ് ന്യൂക്കമൻ ആണ്. 1712 അദ്ദേഹം വികസിപ്പിച്ച യന്ത്രം പിന്നീട് ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയും കൽക്കരി ഖനികളിൽ വെള്ളം പമ്പ് ചെയ്ത് കളയുവാൻ ഉപയോഗിച്ചു. മഹത്തായ പല കണ്ടുപിടുത്തങ്ങളും ഇനിയും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയ ചില ഇൻവെൻഷൻസും അതിൻ്റെ ഇൻവെൻറ്റേഴ്സുമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ വ്യാപനം. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് യൂറോപ്പ് ആൻഡ് അമേരിക്ക. അമേരിക്കയിലും യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്പ്രെഡ് ചെയ്യുകയുണ്ടായി. 1820 അമേരിക്കയിൽ കോട്ടൺ ടെക്സ്റ്റൈൽ ഒരു ലീഡിംഗ് ഇൻഡസ്ട്രി ആയിട്ട് മാറുകയുണ്ടായി. പിന്നീട് സ്റ്റീല്, ട്രാൻസ്പോർട്ട് സിസ്റ്റം എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ ടെലഫോൺസ് ഇതുപോലെയുള്ള വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ 10 മടങ്ങ് വർദ്ധിക്കുകയുണ്ടായി. ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിൽ കെമിക്കൽസ്, മെഷീനറി, സ്റ്റീൽ, അയൺ ഇതുപോലെയുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ വളരെയധികം ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. റഷ്യയിൽ 1917 കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷന് ശേഷം ഇൻഡസ്ട്രീസ് നാഷണൽ പ്രോപ്പർട്ടി ആയിട്ട് വരെ ഡിക്ലെയർ ചെയ്യപ്പെടുകയുണ്ടായി. അങ്ങനെ പല രാജ്യങ്ങളിലേക്കും ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വ്യാപിക്കുകയുണ്ടായി. ഈ വ്യവസായ വിപ്ലവ കാലത്തെ ഇന്ത്യയുടെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് കൗതുകമുണ്ടായിരിക്കും. വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിന് സമ്പത്ത് നേടിക്കൊടുത്തപ്പോൾ അതിന് ബലിയാടാവുകയായിരുന്നു നമ്മുടെ രാജ്യം. ബ്രിട്ടന്റെ കോളനിയായിരുന്ന ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറി. ഇതുപയോഗിച്ചുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഏറ്റവും നല്ല മാർക്കറ്റായി ഇംഗ്ലണ്ട് കണ്ടതും ഇന്ത്യയെ തന്നെയായിരുന്നു. വ്യവസായ വിപ്ലവത്തിന് മുൻപ് ലോക പരുത്തി വിപണിയിൽ 1-ാം സ്ഥാനം കൈയടക്കിയിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. നമ്മുടെ കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും ലോകം മുഴുവൻ അറിയപ്പെട്ടിരുന്നു. പരുത്തി കൃഷി ചെയ്യുന്നതിനു മുതൽ വസ്ത്രങ്ങൾ നിർമ്മിച്ചു വിൽക്കുന്നതിനു വരെ ബ്രിട്ടീഷുകാർ നിയന്ത്രണങ്ങൾ വരുത്തിയതോടെ കൈത്തറി രംഗത്തുണ്ടായിരുന്ന ഇന്ത്യയുടെ കുത്തക പതുക്കെ തകർന്നു. തുച്ഛമായ വിലയും ഉയർന്ന ഗുണമേന്മയുമായിരുന്നു ലോക വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ആകർഷണം. പരുത്തി വ്യവസായത്തിലേക്ക് യന്ത്രങ്ങൾ കടന്നു വന്നതോടെ ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾ ചെറിയ വിലയ്ക്ക് പരുത്തി വസ്ത്രങ്ങൾ ഇറക്കി തുടങ്ങി. വൈകാതെ ഇവ ലോക വിപണിയിൽ സ്ഥാനം പിടിച്ചു. നമ്മുടെ രാജ്യത്ത് പോലും ഇംഗ്ലണ്ടിലെ മില്ലുകളിൽ നിന്നുള്ള തുണിത്തരങ്ങൾ വ്യാപകമായി. ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന വില കുറഞ്ഞ വ്യവസായ ചരക്കുകളുടെ മത്സരം നേരിടാനാവാതെ ഇന്ത്യൻ വിപണി തളർന്നു. 1820 പരുത്തി വസ്ത്രങ്ങളുടെ ലോക വിപണിയിൽ ഇന്ത്യയെ പിന്തള്ളി ബ്രിട്ടൻ 1-ാമത് എത്തുകയും ചെയ്തു. പരുത്തി കൃഷിക്ക് വേണ്ടി ഇന്ത്യയിലെ കൃഷിസ്ഥലങ്ങൾ പലതും മാറ്റിവെച്ചതോടെ ഭക്ഷ്യോൽപാദനത്തിലും ഇന്ത്യ പിന്നോട്ടു പോയി. പട്ടിണിയും ക്ഷാമവുമൊക്കെയായിരുന്നു ഇതിൻ്റെ ഫലം. ഇനി വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഫലങ്ങളെ നമുക്ക് സാമ്പത്തിക ഫലങ്ങളെന്നും സാമൂഹിക ഫലങ്ങളെന്നും അതുപോലെ തന്നെ രാഷ്ട്രീയ ഫലങ്ങളെന്നും വേർതിരിച്ച് പരിശോധിക്കാം. സാമ്പത്തിക ഫലങ്ങളിൽ 1-ാമതായി
ഫാക്ടറി സമ്പ്രദായത്തിന്റെ ആ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വ്യവസായ വിപ്ലവത്തിന് മുൻപുണ്ടായിരുന്ന കുടിൽ വ്യവസായ സമ്പ്രദായത്തിൽ ഓരോ തൊഴിലാളിയും സ്വന്തം വീട്ടിൽ ചെറിയ വൃത്തിയുള്ള ഒരു തൊഴിൽശാല നടത്തിപ്പോന്നു. മാത്രമല്ല പണിയായുധങ്ങൾ ലളിതവും ചെറിയവയുമായിരുന്നു. എന്നാൽ പരിമിത തോതിലുള്ള ഈ നിർമ്മാണ രീതി നിർമ്മിത വസ്തുക്കളുടെ ആവശ്യം നിറവേറ്റിയില്ല. യന്ത്രങ്ങൾക്കാകട്ടെ ഒരു വ്യക്തിക്കോ തൊഴിലാളിക്കോ താങ്ങാനാവാത്ത വിലയുമായിരുന്നു. അങ്ങനെയാണ് ഫാക്ടറി വ്യവസ്ഥ നിലവിൽ വന്നത്. ഫാക്ടറി സമ്പ്രദായത്തിൽ മുതലാളിയുടെ ഉടമസ്ഥതയിലുള്ള യന്ത്രങ്ങൾ കൊണ്ട് ഫാക്ടറികൾ വൻതോതിൽ നിർമ്മാണം തുടങ്ങി. ക്രമേണ ഫാക്ടറി സമ്പ്രദായം തൊഴിൽ വിഭജനത്തിനും കാരണമായി. തൊഴിൽ വിഭജനം ഉൽപാദനത്തെ പല മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇനി വാണിജ്യ വ്യാവസായിക പുരോഗതി എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് വിലയിരുത്താം. തൊഴിൽ വിഭജനത്തിന്റെയും യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള നിർമ്മാണത്തിന്റെയും പെട്ടെന്നുള്ള ഫലം ഉൽപാദനത്തിലുണ്ടായ ഗണ്യമായ വർധനയായിരുന്നു. താമസിയാതെ ഇംഗ്ലണ്ടിന് നിർമ്മിത വസ്തുക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു. തൽഫലമായി ഇംഗ്ലീഷ് വ്യവസായികളും കച്ചവടക്കാരും സമ്പന്നരായി തീർന്നു. അടുത്തത് വ്യാവസായിക മുതലാളിത്തത്തിന്റെ വളർച്ചയാണ്. ഇങ്ങനെ കച്ചവടം ചെയ്തുണ്ടാക്കിയ മിച്ചധനത്തിന്റെ ഉടമകൾ ഫാക്ടറി ഉടമകളായ വ്യാവസായിക മുതലാളിമാരായിരുന്നു. വ്യാവസായിക വിപ്ലവം പുരോഗമിച്ചതോടെ ഈ മുതലാളിമാരുടെ ശക്തിയും സ്വാധീനവും അടിക്കടി വർദ്ധിച്ചു. അവർ തങ്ങളുടെ ലാഭം പുതിയ വ്യാവസായിക സംരംഭങ്ങളിൽ മുടക്കി വ്യവസായവൽക്കരണം ത്വരിതപ്പെടുത്തി. ഇനി സാമ്പത്തിക സാമ്രാജ്യത്വമാണ്. ഗുണത്തിലും തരത്തിലും മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വലിയ കമ്പോളങ്ങൾ ആവശ്യമായി വന്നു. വിറ്റഴിക്കാൻ പറ്റാത്ത വിധം ആഭ്യന്തര കമ്പോളം നിർമ്മിത വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞു. ലോകത്തെമ്പാടുമുള്ള അവികസിത പ്രദേശങ്ങളിൽ സാമ്രാജ്യ വികസനത്തിനും സ്വാധീന മേഖലകൾ സ്ഥാപിക്കുവാനുമുള്ള ഒരു മത്സരം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായി. സാമ്രാജ്യ വികസനത്തിനുള്ള ഈ മത്സര്യം നിർമ്മിത വസ്തുക്കൾ വിറ്റഴിക്കാൻ എന്ന പോലെ അസംസ്കൃത പദാർത്ഥങ്ങൾ വാരിക്കൂട്ടുന്നതിലും പ്രകടമായിരുന്നു. ഈ മത്സരം അന്താരാഷ്ട്ര സംഘടനകൾക്കിടയാക്കി. പ്രശ്നങ്ങളെല്ലാം ആഭ്യന്തര തലത്തിൽ നിന്ന് അന്താരാഷ്ട്ര തലത്തിലേക്ക് നീങ്ങി. ആധുനിക ചരിത്രത്തിലെ മത്സരങ്ങളും യുദ്ധങ്ങളുമെല്ലാം ഈ സാമ്പത്തിക പശ്ചാത്തലത്തിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. നമുക്കിനി സാമൂഹികമായിട്ടുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, വ്യാവസായിക നഗരങ്ങളുടെ വളർച്ചയാണ്. ഫാക്ടറി സമ്പ്രദായം വികാസം പ്രാപിച്ചതോടെ നാട്ടിൻ പുറത്തു നിന്നും പട്ടണത്തിലേക്ക്, അതായത് കാർഷിക ഗ്രാമങ്ങളിൽ നിന്ന് വൻ വ്യാവസായിക കേന്ദ്രങ്ങളിലേക്ക് ജനങ്ങളുടെ പ്രവാഹം തന്നെയുണ്ടായി. ഇംഗ്ലണ്ടിന്റെ വടക്കും മധ്യഭാഗത്തുമുള്ള വ്യാവസായിക നഗരങ്ങളിലേക്ക് ഇംഗ്ലണ്ടിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും തൊഴിൽ അന്വേഷിച്ച് ജനങ്ങൾ നീങ്ങിത്തുടങ്ങി. ദക്ഷിണ ഭാഗത്തു നിന്നാണ് അല്ലെങ്കിൽ സതേൺ പാർട്ടിൽ നിന്നാണ് ഏറ്റവും അധികം ജനങ്ങൾ ഇങ്ങനെ തള്ളിക്കയറിയത്. കാർഷിക വിപ്ലവത്തെ തുടർന്ന് വന്ന എൻക്ലോഷർ വ്യവസ്ഥയും പാർലമെന്റിന്റെ നിയമങ്ങളും ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കുള്ള പ്രയാണത്തിന് ആക്കം കൂട്ടി. അങ്ങനെ തങ്ങളുടെ അധ്വാനത്തിനുള്ള കൂലിയെ മാത്രം ആശ്രയിക്കുന്ന തൊഴിലാളി വർഗം വളർന്നു വന്നു. ഇനി ഈ തൊഴിലാളികളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഫാക്ടറി സമ്പ്രദായത്തിന്റെ തുടക്കത്തിൽ തൊഴിലാളികളെ മുതലാളിമാർ കൂലിക്കെടുക്കുകയാണ് ചെയ്തത്. തൊഴിലാളികൾ സ്വതന്ത്ര തൊഴിലാളികളല്ലാതായി മാറി. അനാരോഗ്യകരമായ പരിതസ്ഥിതികളിൽ മണിക്കൂറുകളോളം അവർക്ക് യന്ത്രങ്ങളിൽ ജോലി ചെയ്യേണ്ടി വന്നു. തുച്ഛമായ പ്രതിഫലം കൊടുത്തിരുന്ന മുതലാളി തൊഴിലാളിയെ ശരിക്കും പിഴിയുകയായിരുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുകയായിരുന്നു. കാറ്റും വെളിച്ചവും കടക്കാത്ത, നിവർന്നു നിൽക്കാൻ കൂടി ഉയരമില്ലാത്ത കൂരകൾ നിറഞ്ഞ അറ്റമില്ലാത്ത ചേരികളിലാണ് തൊഴിലാളികൾ തിങ്ങിക്കൂടിയിരുന്നത്. ഈ സ്ഥിതിയിൽ രണ്ടു മൂന്ന് തലമുറകൾ പിന്നിട്ടപ്പോഴേക്കും അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം തകർന്നു. പണമുണ്ടാക്കാനുള്ള പരക്കം പാച്ചിലിൽ മനുഷ്യത്വം മറന്ന മുതലാളിമാർ ചുരുങ്ങിയ കൂലിക്ക് സ്ത്രീകളെയും കുട്ടികളെയും തൊഴിലിന് നിർത്തി.
അടുത്തത് അരക്ഷിതാവസ്ഥയും വൻതോതിലുള്ള തൊഴിലില്ലായ്മയുമാണ്. കാർഷിക വിപ്ലവവും വ്യാവസായിക വിപ്ലവവും ഭാഗികമായെങ്കിലും ജനസംഖ്യാ വർധനവിന്റെ കൂടി ഫലമാണ് എന്ന് പറയാം. എന്നാൽ ഗ്രാമജീവിതത്തിൽ നിന്ന് നഗരജീവിതത്തിലേക്കുള്ള മാറ്റം ജനസംഖ്യാ വർധനവിന് കാരണമായി. 1760 ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും മൊത്തം ജനസംഖ്യ ഏകദേശം 7 മില്യൺ ആയിരുന്നു. 1820 ഇത് 12 മില്യനായി ഉയർന്നു. ജനസംഖ്യയുടെ ഈ വർധനവിനോടൊപ്പം യന്ത്രവൽക്കരണത്തിന്റെ ഫലമായി തൊഴിൽ രഹിതരും ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ തൊഴിലില്ലായ്മ ആധുനിക സമൂഹ ജീവിതത്തിന്റെ വലിയൊരു കെടുതിയും വ്യവസായ വിപ്ലവത്തിന്റെ പരിണിത ഫലങ്ങളിൽ ഒന്നായും തീർന്നു. നമ്മൾ സാമ്പത്തിക ഫലങ്ങളും അതുപോലെ തന്നെ സാമൂഹിക ഫലങ്ങളും നോക്കി. ഇനി നമുക്ക് അടുത്ത രാഷ്ട്രീയ ഫലങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. മുതലാളികളും തൊഴിലാളികളും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു നോക്കാം. ഫാക്ടറി ഉടമകൾ അവരുടെ ലാഭത്തിലും തൊഴിലാളികൾ അവരുടെ കൂലിയിലും മാത്രമാണ് താല്പര്യം കാണിച്ചത്. ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാൻ മാത്രം ഉത്സുകരായിരുന്ന ഇംഗ്ലണ്ടിലെ മുതലാളിമാർ ഉൽപ്പന്നങ്ങളുടെ ആവശ്യത്തിനും സപ്ലൈക്കും അനുസൃതമായി മുതലാളിമാരും തൊഴിലാളികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് വാദിച്ചത്. പ്രത്യേകിച്ചും കൂലിയുടെ കാര്യത്തിൽ സ്റ്റേറ്റ് അഥവാ ഗവൺമെന്റ് തൊഴിലാളികൾക്ക് വേണ്ടി വാദിക്കുകയോ ഇടപെടുകയോ പാടില്ലെന്നായിരുന്നു ഈ പറഞ്ഞതിന്റെ സാരം. അങ്ങനെ ഉൽപാദനത്തിലും ഉൽപ്പന്നങ്ങളുടെ വിനിമയത്തിലും സ്വാതന്ത്ര്യമെന്ന സിദ്ധാന്തമായിരുന്നു ലേസേഴ്സ് ഫയർ. ഇതിനെതിരായ സിദ്ധാന്തമാണ് സോഷ്യലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്രമേണ ഗവൺമെന്റ് നിയന്ത്രണം എന്ന ആശയം വേരൂന്നിയതോടെ തൊഴിലാളികളുടെ നില മെച്ചപ്പെടുവാൻ തുടങ്ങി. ഇനി തൊഴിലാളി പ്രസ്ഥാനം. ഇംഗ്ലണ്ടിലെ ഗവൺമെന്റ് ലേസേഴ്സ് ഫെയർ സിദ്ധാന്തമനുസരിച്ച് ഇടപെടാതിരിക്കൽ നയമാണ് അനുവർത്തിച്ചത്. ഇതിനെതിരെ പുതിയ തൊഴിലാളി വർഗം സംഘടിക്കുകയും തങ്ങളുടെ താല്പര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ബോധം അവരിൽ ഉദിക്കുകയും ചെയ്തു. കൂട്ടായ പ്രവർത്തനത്തിലൂടെ അവ സംരക്ഷിക്കാനും അങ്ങനെ തങ്ങളുടെ നില ഉയർത്തുവാനും അവർ ശ്രമിച്ചു തുടങ്ങി. ട്രേഡ് യൂണിയനുകളിലും മറ്റു കൂട്ടായ പ്രവർത്തന രംഗങ്ങളിലും അവർ ഒരുമിച്ചു. ട്രേഡ് യൂണിയനിസം അഥവാ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ആരംഭം ഇങ്ങനെയാണ്. ഇനി ഈ ലേസേഴ്സ് ഫെയർ സിദ്ധാന്തം ഉപേക്ഷിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1833 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇടപെടാതിരിക്കൽ നയം അല്ലെങ്കിൽ ഈ ലേസേഴ്സ് ഫെയർ ഉപേക്ഷിച്ചു. തുടർന്ന് ഫാക്ടറികളിലെ സ്ഥിതികൾ നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്ന നിരവധി ഫാക്ടറി നിയമങ്ങൾ പാസാക്കപ്പെട്ടു. 1833 ഫാക്ടറി നിയമം മുഖേന ഫാക്ടറികൾ സന്ദർശിക്കുവാനും പരിശോധിക്കുവാനും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു. 9 വയസ്സിനു താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിൽ പണിയെടുപ്പിക്കുന്നതിനെ ഈ നിയമം നിരോധിച്ചു. വ്യത്യസ്ത പ്രായ ഗ്രൂപ്പിൽപ്പെട്ടവരുടെ തൊഴിൽ സമയവും ഈ നിയമം നിജപ്പെടുത്തി. ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ തൊഴിൽ വ്യവസ്ഥകൾ ക്രമീകരിച്ചുകൊണ്ട് 1844 ഒരു നിയമം പാസാക്കുകയുണ്ടായി. 1847 10 മണിക്കൂർ നിയമം ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പ്രവൃത്തി സമയം 10 മണിക്കൂറാക്കി കുറച്ചു. 1867 നിയമമനുസരിച്ച് ഫാക്ടറി ഇൻസ്പെക്ടർമാരുടെ അധികാരം വർദ്ധിപ്പിച്ചു. മുതലാളിമാരുടെ വിധേയത്വ നിയമമനുസരിച്ച് പ്രവൃത്തി സമയത്ത് തൊഴിലാളി നേരിടുന്ന അപകടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുവാനും ഇതനുസരിച്ച് മുതലാളിമാർ ബാധ്യസ്ഥരായി. ലോകത്തിന്റെ സമ്പദ്ഘടനയെ അപ്പാടെ മാറ്റിമറിച്ച വ്യവസായ വിപ്ലവം മറ്റൊന്നുകൂടി സൃഷ്ടിച്ചിരുന്നു, പട്ടിണി. ആയിരങ്ങൾ ഇംഗ്ലണ്ടിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അലഞ്ഞു നടന്നു. വ്യവസായ വിപ്ലവം ഒട്ടേറെ പേർക്ക് തൊഴിൽ നൽകി. എന്നാൽ പല മേഖലകളിലും യന്ത്രങ്ങൾ കടന്നു വന്നതോടെ ആയിരക്കണക്കിന് വിദഗ്ധ തൊഴിലാളികൾക്കാണ് തൊഴിലില്ലാതെയായത്. ഇംഗ്ലണ്ടിലെ കൈത്തറി നെയ്ത്തുകാർക്ക് വംശനാശം സംഭവിച്ചു. ഇവരിൽ ഒട്ടേറെ പേർ പട്ടിണി കിടന്നു മരിച്ചു. കുറെ പേർ നാടുവിട്ടുപോയി.
വ്യവസായങ്ങളെ ചുറ്റിപ്പറ്റി നഗരങ്ങൾ വളർന്നു തുടങ്ങിയതോടെ ഗ്രാമങ്ങൾ പലതും ഇല്ലാതെയായി. ആസൂത്രണമില്ലാതെ പെട്ടെന്ന് വളർന്നു വന്ന പട്ടണങ്ങൾ ഒട്ടേറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. പാർപ്പിട സൗകര്യം, ജലവിതരണം തുടങ്ങിയവയൊന്നും വേണ്ട രീതിയിൽ ഉണ്ടായിരുന്നില്ല. ഫാക്ടറി തൊഴിലാളികളുടെ കുടുംബങ്ങൾ ചെറ്റപ്പുരകളിലും ഇടുങ്ങിയ മുറികളിലും തിങ്ങിക്കൂടിയാണ് താമസിച്ചിരുന്നത്. ഇത് പകർച്ചവ്യാധികൾ പടരുന്നതിനും മരണനിരക്ക് ഉയരുന്നതിനും കാരണമായി. വ്യവസായ വിപ്ലവം ഇംഗ്ലണ്ടിനെ അതിവേഗം സമ്പന്നമാക്കി. പക്ഷേ ഈ സമ്പത്ത് കുറച്ചാളുകളുടെ മാത്രം കയ്യിലേക്ക് ഒഴുകുകയായിരുന്നു. തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കാതിരിക്കുകയും അവർ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെ വില കുതിച്ചു കയറുകയും ചെയ്തതോടെ മുതലാളിമാരുടെ ലാഭം വർദ്ധിച്ചു. സമ്പന്നർ വീണ്ടും സമ്പന്നരാകുകയും ദരിദ്രർ പട്ടിണിയുടെ പടുകുഴിയിലേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ വ്യവസായ വിപ്ലവം ഒരു വിഭാഗം ജനങ്ങൾക്ക് വലിയ ദുരന്തമായി മാറി. അപ്പൊ നമ്മള് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവത്തിന്റെ കാരണങ്ങള്, ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ, ഇൻവെൻഷൻസ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എങ്ങനെയാണ് ലോകത്തെ മാറ്റിമറിച്ച് അല്ലെങ്കിൽ എന്തെല്ലാം ഇമ്പാക്റ്റ് ആണ് ലോകത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാക്കിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.